ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അയില മുളകിട്ടതാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ഒരു ബൗളിൽ ഒരു കൊടുമ്പുളി മൂന്ന് കഷ്ണാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുതിർത്തിയെടുക്കാൻ വേണ്ടി കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നടിളക്കി കൊടുത്ത് നമുക്കിത് 15 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ മീൻകറി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു മൺചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി 3 മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് തന്നെ ഒരു പിടി ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ കറിക്ക് നല്ല കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വഴറ്റിയെടുക്കുന്നത്. ചെറിയുള്ളി ചേർത്ത കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1.5 ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. നമ്മൾ വഴറ്റിയെടുത്ത എണ്ണയിലേക്ക് തന്നെ 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുന്ന ടൈമിൽ തന്നെ നമുക്ക് 1/4 ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകൊന്നും അളവ് കൂടിപ്പോവരുത്. നമ്മളിവിടെ 1 കിലോ അയല മീനാണ് കറി വെക്കുന്നത്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് 10 അല്ലിയാണ്. ഇത് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് പറഞ്ഞതുപോലെ തന്നെ ഇതും കുറച്ച് കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂപ്പിച്ച ശേഷം ഇതിലേക്കൊരു 3 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഈ ടൈമിൽ തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ഉള്ളി, തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത കൊടുമ്പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊടുമ്പുളി നേരത്തെ കുതിർക്കാൻ വെച്ച ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇതിൽ വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കൊടുമ്പുളിയിലേക്ക് ഉപ്പിട്ട് വെച്ചാൽ അതിലെ പുളിയൊക്കെ പെട്ടെന്ന് നമ്മുടെ കറിയിലേക്ക് ആയി കിട്ടും. ഇനി നമുക്ക് അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള അയല മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിൽ മുങ്ങത്തക്ക വിധം നമുക്ക് മീൻ ഓരോന്നായി ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പം മീൻ മുഴുവനായും വെച്ച് കൊടുത്ത് ആ ടൈമിൽ തന്നെ നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത് കുറേ ടൈം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കരുത്, കാരണം മീനൊക്കെ ഉടഞ്ഞു പോവും. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ വേവിച്ചെടുത്തപ്പോയേക്ക് നമ്മുടെ മീൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിച്ചെടുക്കേണ്ടത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും വേവിച്ചെടുക്കരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കറിയൊന്ന് വറവിട്ടെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. നമ്മളിത് വറവിട്ട് വെച്ചതാണെങ്കിലും ലാസ്റ്റ് ഒന്ന് വറവിട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. നമ്മളിത് മൺചട്ടിയിൽ വെച്ചത് കൊണ്ടാണ് ഓഫാക്കിയ ശേഷം ഇതുപോലെ തിളച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വറവിട്ടെടുക്കാനായിട്ട് നമ്മൾ ചട്ടിയിൽ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്നട മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മൂത്ത വന്നതിന് ശേഷം നമുക്ക് 2 അല്ലി കറിവേപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്.
നമുക്ക് രണ്ട് മിനിറ്റ് അതിൻ്റെ സ്മെല്ലൊന്നും പോവാതിരിക്കാം. ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മീൻകറി എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുമ്പോഴല്ല അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ചതിന് ശേഷം കഴിക്കുക. അതിലേറെ കൂടിയാലും ടേസ്റ്റ് കൂടുള്ളൂ ചീയ്യാ. ഈ ടൈമിൽ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി അല്പം കൂടുതലാണെങ്കിൽ ഒരു കൊടുപ്പുളി എടുത്ത് അതിൽ നിന്നും മാറ്റാവുന്നതാണ്. കറിയിൽ അത്യാവശ്യം പുളിയുണ്ടെങ്കിൽ മാത്രമേ മീനിലേക്ക് നല്ലപോലെ പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. നമ്മളിവിടെ അയില കൊണ്ടാണ് കറി ഉണ്ടാക്കിയത്. ഇതുപോലെ നമുക്ക് ഏത് മീൻ കൊണ്ടും തയ്യാറാക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ.